ഹായ് വ്യൂവേഴ്സ്, കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആസ്പെക്ട്സ് ഓഫ് ഡെവലപ്മെൻ്റ് ആണ്. അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് ഇന്നും നോക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആസ്പെക്ട്സ് ഓഫ് ഡെവലപ്മെൻറ്റിൻ്റെ മറ്റൊരു ഏരിയയാണ്, അതായത് മറ്റൊരു ആസ്പെക്റ്റാണ് നോക്കാൻ പോകുന്നത്. അത് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്. നമ്മൾ ജനിക്കുമ്പോൾ നമ്മുടെ ലാംഗ്വേജ് എന്താണ്, അതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്ത് പോകുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റും അതിനോടനുബന്ധിച്ച തിയറികളൊക്കെയാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. ഇന്ന് തിയറികളെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഇന്ന് ജസ്റ്റ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഇൻട്രൊഡക്ടറി പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും പറയുന്നതാണ്, നിങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. പലരും കമൻറ്റ് ചെയ്യുന്നുണ്ട്, അവർക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നന്നായിട്ടുണ്ട് അല്ലെങ്കിൽ മാം ഇങ്ങനെ ചെയ്താൽ നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സാധാരണ ചില വീഡിയോസിൽ പറയുന്നുണ്ട് സൗണ്ട് കുറവാണെന്ന് പറയുന്നുണ്ട്. അതിന് മെയിനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് രാത്രികളിലാണ് ചിലപ്പോൾ ഇത് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സമയം കിട്ടുക. അപ്പോൾ മകൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ അത്ര വലിയ ശബ്ദത്തിൽ ചിലപ്പോൾ എനിക്ക് പറയാൻ സാധിക്കാതെ വരുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ ശബ്ദം കുറഞ്ഞു പോകുന്നത്. എന്നാലും ഞാൻ ശ്രദ്ധിക്കാം ഇനി വീഡിയോസ് ചെയ്യുമ്പോൾ ശബ്ദം കൂട്ടിയിട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കുന്നില്ല, നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് എന്താണെന്നാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഇന്ന് പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്: മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ലാംഗ്വേജ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്, ദെൻ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്, സ്റ്റേജസ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ആൻഡ് ദ റോൾ ഓഫ് ദ ടീച്ചർ. അപ്പോൾ ആദ്യം മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ലാംഗ്വേജ് എന്താണെന്ന് നോക്കാം. ലാംഗ്വേജ് ഈസ് എ കോഡ് ദാറ്റ് വി ലേൺ ടു യൂസ് ഇൻ ഓർഡർ ടു കമ്മ്യൂണിക്കേറ്റ് ഐഡിയാസ് ആൻഡ് എക്സ്പ്രസ് അവർ നീഡ്സ് ആൻഡ് വോൺസ്. ഒരു ഭാഷ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുക, അതുപോലെ തന്നെ നമ്മുടെ ആശയങ്ങൾ മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കോഡാണ്, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന ഒരു കോഡാണ് ഭാഷ എന്ന് പറയുന്നത്, അല്ലേ? നമുക്ക് എന്ത് കാര്യം ഒരാളോട് പറയണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് എന്ത് കാര്യം പറയുക അല്ലെങ്കിൽ എഴുതണം എന്നുണ്ടെങ്കിൽ, അതുപോലെ നമുക്ക് എക്സ്പ്രസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒക്കെ തന്നെ എന്ത് വേണം? ഒരു ഭാഷ വേണം. അതുപോലെ തന്നെ നമ്മൾ എന്തൊരു കാര്യം ചിന്തിക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നിങ്ങൾ ഏത് ഭാഷയാണ് നന്നായി മനസ്സിലാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ നന്നായി പഠിച്ചിരിക്കുന്നത്, ആ ഭാഷയിലായിരിക്കും നമ്മുടെ ചിന്തകൾ വരെ പോകുന്നത്. ഓക്കെ, ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കാനായിട്ട് ഏറ്റവും ബെറ്റർ വേ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പഠിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ഓർക്കണം എന്നുണ്ടെങ്കിൽ അത് ആ ലാംഗ്വേജിൽ ഓർക്കാനൊക്കെ ആയിട്ട് ആവശ്യപ്പെടും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏത് ലാംഗ്വേജാണോ നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ടത് അത് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും എന്നൊക്കെയാണ് പറയാറുള്ളത്. അപ്പോൾ ഭാഷ എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ, നമുക്കെന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ മറ്റാളോട് പറയാൻ അല്ലെങ്കിൽ മറ്റാളോട് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഡിനെയാണ് ഭാഷ എന്ന് പറയുന്നത്. ദെൻ ചോംസ്കി പറയുന്ന ഒരു ഡെഫിനേഷനാണ്, നമുക്ക് ചോംസ്കിയുടെ തിയറി പഠിക്കാനുണ്ട്. ചോംസ്കി വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു ലിംഗ്വിസ്റ്റിക്കാണ്. അദ്ദേഹത്തിൻ്റെ ലിംഗ്വിസ്റ്റാണ് അദ്ദേഹത്തിന് ഭാഷയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ട്. അതെന്താണെന്ന് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ അവറാം നോം ചോംസ്കിയുടെ ഒരു ഡെഫിനേഷനാണ് ഇവിടെ താഴെ പറയുന്നത്. ലാംഗ്വേജ് ഈസ് എ സെറ്റ് ഓഫ് സെൻറ്റൻസസ് ഈച്ച് ഫൈനൈറ്റ് ഇൻ ലെങ്ത് ആൻഡ് കൺസ്ട്രക്റ്റഡ് ഔട്ട് എ ഫൈനൈറ്റ് സെറ്റ് ഓഫ് എലമെൻറ്റ്സ്. അതായത് ഭാഷ എന്നാൽ വാക്യങ്ങളുടെ അനന്തമോ പരിമിതമോ ആയ ഒരു കൂട്ടം, അതിൽ ഓരോന്നും ദൈർഘ്യമേറിയതും പരിമിതമായ ഘടകങ്ങളിൽ നിന്ന് നിർമ്മിച്ചതുമാണ്. അതാണ് ചോംസ്കി പറയുന്നത്. അതായത് ഭാഷ എന്ന് പറയുന്നത് എന്താണ്? ഒന്നില്ലെങ്കിൽ വാക്യങ്ങളാണ്. ആ വാക്യങ്ങൾ എങ്ങനെയാകാം? അനന്തമാകാം, അതായത് ഇൻഫൈനൈറ്റ് ആകാം, നമുക്ക് പറയാൻ പറ്റില്ല ഇത്രയേ ഉള്ളൂ എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഫൈനൈറ്റ് ആകാം, അതായത് പരിമിതമാകാം, ഇത്രയേ ഉള്ളൂ എന്ന് നമുക്ക് പറയാം. അത്തരത്തിലുള്ള വാക്യങ്ങളുടെ ഒരു കൂട്ടത്തെയാണ് ഭാഷ എന്ന് പറയുന്നത്. അത് ഓരോന്നും എങ്ങനെയാണ് ദൈർഘ്യമേറിയത്, അതായത് ലെങ്തി ആകാം, അത് കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്നത്, അതായത് അത് നിർമ്മിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? പരിമിതമായിട്ടുള്ള എലമെൻസിൽ നിന്നുമാണ് അത് നിർമ്മിച്ചിരിക്കുന്നതും. ഓക്കെ, അപ്പോൾ അതാണ് ചോംസ്കി ഇവിടെ ഭാഷയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് പറയുന്നത്
ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിൻ്റെ മീനിങ് എന്താണെന്നാണ് പറയുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ഒരു ഡെഫിനിഷനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാം, എൻസൈക്ലോപ്പീഡിയ ഓഫ് ചിൽഡ്രൻസ് ഹെൽത്ത് തന്നിരിക്കുന്ന ഒരു ഡെഫിനിഷനോ മീനിങ് എന്നൊക്കെ നമുക്ക് പറയാം. അതായത് ലാംഗ്വേജ് ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് എന്താണെന്നാണ് പറയുന്നേ, കുട്ടിക്കാലത്ത് കുട്ടികൾ ഭാഷ മനസ്സിലാക്കുകയും ആശയവിനിമയം നടത്തുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ലാംഗ്വേജ് ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത്. ലാംഗ്വേജ് ഡെവലപ്മെൻ്റ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ചിൽഡ്രൻ കംസ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ലാംഗ്വേജ് ഡ്യൂറിങ് ഏർലി ചൈൽഡ്ഹുഡ്. കുട്ടിക്കാലത്ത് നമ്മൾ ഭാഷയെ മനസ്സിലാക്കുക, അതുപോലെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ആ ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, ലാംഗ്വേജ് എന്ന് പറയുന്നത്. എപ്പോഴും ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നത് എവിടെ നിന്നാണ്, നമ്മുടെ കുട്ടിക്കാലത്താണ്. അല്ലാതെ നമ്മൾ അഡൾട്ടായിട്ടല്ല നമ്മുടെ ഭാഷ ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മുടെ കുട്ടിക്കാലത്ത് ഒരു 3 മന്ത്സൊക്കെ ആകുമ്പോഴേക്കും 4 വീക്സൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ഭാഷയുടെ ത്രോട്ടി സൗണ്ട്സൊക്കെ പുറപ്പെടുവിക്കാൻ തുടങ്ങുമെന്നാണ് പറയുന്നത്. പിന്നെ അവിടുന്ന് അങ്ങോട്ടേക്ക് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് കാലഘട്ടം ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ കുട്ടിക്കാലത്ത് നമുക്ക് എന്തൊക്കെ ആശയവിനിമയം നടത്താനും അതുപോലെ ഭാഷ മനസ്സിലാക്കാനും എടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്നതാണ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് എന്നുള്ളത്. ക്ലിയറായെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെൻ്റ് ആണ്. അതിൽ ആദ്യത്തെ പറയുന്നത് ഇറ്റ് ഈസ് എ പ്രോസസ് സ്റ്റാർട്ടിങ് ഏർലി ഇൻ ദ ലൈഫ്. ഉറപ്പായിട്ടും നമുക്ക് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്, നമ്മുടെ ഏർലിയാണ്. അതായത് നമ്മുടെ ലൈഫിലെ ആദ്യ കാലഘട്ടങ്ങളിലാണ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് തുടങ്ങുക. ഞാൻ നേരത്തെ പറഞ്ഞു അഡൾട്ടായിട്ടല്ല നമുക്ക് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ഉണ്ടാകാം, ഏർലി ലൈഫിൽ തന്നെ നമുക്ക് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട്. ദെൻ സ്പീച്ച് വൊക്കാബുലറി ലെങ്ത് ഓഫ് റെസ്പോൺസ് ആർ സം ഓഫ് ദ ആസ്പെക്ട്സ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്. ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിൻ്റെ കുറച്ച് ആസ്പെക്റ്റുകളാണ് സ്പീച്ച് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വൊക്കാബുലറി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സംസാരിക്കുന്നതിൻ്റെ ലെങ്ത്ത് എന്ന്, അതായത് ലെങ്ത് ഓഫ് റെസ്പോൺസ് എന്ന് പറയുന്നത്, എല്ലാം തന്നെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിൻ്റെ ചില ആസ്പെക്റ്റുകളാണ്. നമുക്കറിയാവുന്ന കാര്യമാണ് ഇതൊക്കെ. ദെൻ ദർ മേ ബി ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഇൻ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്. ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിൽ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ടാകാം. ഇപ്പോൾ നമ്മൾ സാധാരണ എന്താ പറയുക, ഒരു വയസ്സാകുമ്പോൾ കുട്ടികൾ സംസാരിക്കാൻ തുടങ്ങും, ചെറിയ ചെറിയ വാക്കുകൾ കൃത്യമായി പറയാൻ തുടങ്ങും എന്ന് പറയും. പക്ഷേ ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും കുറച്ച് ഡിലേ ഉണ്ടാകും, സംസാരിക്കാനായിട്ട് കുറച്ച് ഡിലേ ഉണ്ടാകും. ഇപ്പോൾ നമ്മൾ കമ്പാരിറ്റീവ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ ആൺകുട്ടികളെക്കാൾ കൂടുതൽ പെട്ടെന്ന് സംസാരിക്കുക പെൺകുട്ടികളാണ്, അവർക്കാണ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് പെട്ടെന്ന് ഉണ്ടാവുക എന്നാണ് പറയുക. എന്ന് അതായത് ആൺകുട്ടികൾക്ക് ഉണ്ടാവില്ല എന്നല്ല കേട്ടോ, കമ്പാരിറ്റീവ്ലി പെൺകുട്ടികളെക്കാൾ പെട്ടെന്ന് ആൺകുട്ടികളാണ് സംസാരിക്കാനായിട്ട് തുടങ്ങുക എന്നാണ് പറയുക. അപ്പോൾ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ട് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിൽ. ഇനി നിർബന്ധമില്ല, ഉണ്ടാകണമെന്ന് നിർബന്ധമല്ല പറയുന്നത്, മേ ബി ഉണ്ടാകാം. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ 2 കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് നോക്കിയാൽ ചിലപ്പോൾ അറിയാൻ പറ്റും ഒരു കുട്ടി നേരത്തെ സംസാരിക്കുന്നുണ്ടാവും, ചിലപ്പോൾ കുറച്ച് വൈകിയായിരിക്കും മറ്റേ കുട്ടി സംസാരിക്കുന്നത്. അപ്പോൾ കുട്ടികളിൽ എന്തുണ്ട്, ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിൽ ഒരു വ്യത്യാസം, ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിന് കാരണം എന്താണ്, ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിൽ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ട് എന്നുള്ളതാണ്. ദെൻ ചേഞ്ച് ഇൻ വൊക്കാബുലറി ആൻഡ് സ്പീച്ച് ദ പാറ്റേൺ ഓഫ് ഗീവിങ് റെസ്പോൺസ് ചേഞ്ച് വിത്ത് ഏജ്. അപ്പോൾ കുട്ടിക്കാലത്ത് നമ്മൾ സംസാരിക്കുന്ന രീതി, അല്ലെങ്കിൽ നമ്മുടെ വൊക്കാബുലറി, നമ്മളൊരാൾ ചോദിക്കുന്നതിന് പറയുന്ന മറുപടി, എല്ലാം തന്നെ നമുക്ക് ഏജ് കൂടി വരുന്നതിനനുസരിച്ച് മാറ്റം വരും. ചെറുപ്പ കാലഘട്ടത്തിൽ നമ്മൾ സംസാരിച്ച അതേ രീതിയിലല്ലോ നമ്മളിപ്പോൾ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ അത്രയും വൊക്കാബുലറി അല്ലല്ലോ നമുക്കുള്ളത്. അതുപോലെ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴൊക്കെ തന്നെ വ്യത്യാസം വന്നിട്ടുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്, ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ഏജിനനുസരിച്ച് നമുക്ക് ഈ പറഞ്ഞ വൊക്കാബുലറിലും സ്പീച്ചിലും അതുപോലെ പാറ്റേൺ ഓഫ് ഗീവിങ് റെസ്പോൺസിലൊക്കെ തന്നെ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കും. ദെൻ നെക്സ്റ്റ് പറയുന്നത് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് മേ കണ്ടിന്യൂ ഈവൻ അപ് ടു ദ പീരീഡ് ഓഫ് ഓൾഡ് ഏജ് ഡിപ്പെൻഡിങ് അപ്പോൺ ദയർ റീഡിങ് ഹാബിറ്റ്സ് ആൻഡ് ഇൻട്രസ്റ്റ്സ്. അതായത് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് നമുക്ക് ഓൾഡ് ഏജ് ആകുന്നത് വരെയും കണ്ടിന്യൂ ചെയ്തു പോകുന്നൊരു കാര്യമാണ്. ചിലപ്പോൾ നമ്മൾ വയസ്സാകുന്ന സമയത്തായിരിക്കും നമുക്കറിയാത്ത ചില വേർഡ്സൊക്കെ നമുക്കറിയുന്നത്, ആ ഇതിൻ്റെ അർത്ഥം ഇതാണ്, അല്ലെങ്കിൽ ഇത് ഇന്ന സെൻറ്റൻസ് ഇങ്ങനെ ഉപയോഗിക്കാം എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ പഠിക്കുന്നത് ഓൾഡ് ഏജിലായിരിക്കും. പക്ഷെ അതെല്ലാം തന്നെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, നമ്മുടെ റീഡിങ് ഹാബിറ്റ്സിനെയും നമ്മുടെ ഇൻട്രസ്റ്റിനെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രമാണ് അത്തരത്തിൽ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്തു പോകാൻ ചാൻസ് ഉണ്ടാകുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് പറയുന്നത്. ഒന്ന്, ഏർലി ലൈഫിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ദെൻ സ്പീച്ച് വൊക്കാബുലറി ലെങ്ത് ഓഫ് റെസ്പോൺസ് എല്ലാം തന്നെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ഒരു ഭാഗമാണ്. ദെൻ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ട്. പിന്നെ
നമുക്ക് ഏജ് മാറുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ മെച്യൂരിറ്റി ആകുന്നതിനനുസരിച്ച് നമ്മുടെ വൊക്കാബുലറി, സ്പീച്ച്, പാറ്റേൺ ഓഫ് ഗീവിങ് റെസ്പോൺസിൽ മാറ്റം ഉണ്ടാകുന്നു. പിന്നെ ഓൾഡ് ഏജ് ആകുമ്പോഴും നമുക്ക് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഉണ്ടാകാം, എങ്ങനെയാണെങ്കിൽ നമ്മളുടെ റീഡിങ് ഹാബിറ്റ്സിനും ഇൻട്രസ്റ്റിന് അനുസരിച്ചും. ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ലാംഗ്വേജ് ഡെവലപ്മെൻ്റ് ആണ്. ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് പറയുന്നത്, അതിൽ ആദ്യം പറയുന്നത് ദ ചൈൽഡ്സ് മെച്യൂരിറ്റി പാറ്റേൺ ആൻഡ് ലേണിംഗ്. ഒരു കുട്ടിയുടെ മെച്യൂരിറ്റി പാറ്റേണും ലേണിങ്ങും അറിയാവുന്ന കാര്യമാണ്. ഒരു കുട്ടിയുടെ മെച്യൂരിറ്റിയും ലേണിങ്ങും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഏതൊരു ഡെവലപ്മെൻറ്റിനും. ഓരോ മെച്യൂരിറ്റി പീരീഡിലും കുട്ടിക്ക് ഓരോ ഡെവലപ്മെൻറ്റും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഓരോ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റും ഉണ്ടാകുന്നുണ്ട്. അത് ഓരോ ലേണിംഗ് വഴിയായിട്ടായിരിക്കും കുട്ടിക്ക് എന്ത് ചെയ്യുന്നത്, ആ ഒരു ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ മെച്യൂരിറ്റി പാറ്റേണും ലേണിങ്ങും തമ്മിലുള്ള ആ ഒരു ഇൻട്രാക്ഷനിലൂടെ കുട്ടിക്ക് എന്തുണ്ടാകുന്നു, ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് കൃത്യമായി തന്നെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ലേണിംഗ് നടത്താത്ത, ഇത് ഇപ്പോൾ നമുക്കൊരു പഠിക്കാത്തൊരു കുട്ടിയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ വീട്ടിൽ നിന്ന് പല കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, ഇപ്പോൾ നമ്മൾ സ്കൂളിലൊന്നും പോകാത്തൊരു കുട്ടി, ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സ്കൂളിൽ പോയൊരു കുട്ടിക്ക് കിട്ടുന്ന അത്രയും ഒരു ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ഉണ്ടാകണം എന്നില്ല. അപ്പോൾ നമ്മൾ പഠിക്കുന്ന നമ്മുടെ ഫാമിലി, നമ്മുടെ എൻവയോൺമെൻറ്റ്, നമ്മുടെ സ്കൂൾ, അതിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന ലേണിംഗ് നമ്മുടെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിനെ ബാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മെച്യൂരിറ്റിയും ഒരു ഘടകമായിട്ട് വരുന്നുണ്ട്. നെക്സ്റ്റ് ആണ് ഫാമിലി എൻവയോൺമെൻറ്റ്. ഫാമിലി എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വളരുന്ന ഒരു ചുറ്റുപാട്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ അച്ഛനമ്മയും നന്നായി സംസാരിക്കുന്ന, നമ്മളെ സംസാരിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന, കുട്ടികൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലതാണ്, അല്ലെങ്കിൽ കുട്ടിയെ ഒരു പാട്ടൊക്കെ പാടിക്കഴിഞ്ഞാൽ ആ നന്നായി പ്രോത്സാഹിപ്പിക്കുക, നന്നായിട്ടുണ്ടല്ലോ എന്ന രീതിയിലൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പാരൻസ് ആണ് എങ്കിൽ കുട്ടിയുടെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് വളരെ നന്നായിരിക്കും. ഇപ്പോൾ ചെറുപ്പ കാലഘട്ടത്തിൽ അച്ഛനും അമ്മയൊക്കെ എപ്പോഴും ജോലിക്ക് പോകുന്ന, വീട്ടിൽ കുട്ടി പാവകളോടൊപ്പം എപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ പെറ്റ്സിനോട് എപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ കുട്ടിയുടെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് അത്രയും നന്നായി നടക്കില്ല. അപ്പോൾ നമ്മളെപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, കുട്ടികളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കണം, കുട്ടിക്ക് നമ്മുടെ സംസാരം കേൾക്കാനുള്ള അവസരം ഉണ്ടാകണം. എങ്കിൽ മാത്രമാണ് എന്തുണ്ടാവുന്നുള്ളൂ, ഒരു കുട്ടിയുടെ ലാംഗ്വേജ് ഡെവലപ്പ് ആവുന്നുള്ളൂ. അപ്പോൾ ഫാമിലി എൻവയോൺമെൻറ്റ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ഇങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. ദെൻ ചൈൽഡ്സ് മെൻ്റൽ ഡെവലപ്മെൻറ്റ്. ഇപ്പോൾ ചൈൽഡിൻ്റെ മെൻ്റൽ ഡെവലപ്മെൻറ്റ്, ഓരോ പർട്ടിക്കുലർ ഏജിലും ഓരോരോ മെൻ്റൽ ഡെവലപ്മെൻറ്റ് കുട്ടിക്ക് ഉണ്ടാകണം. നമ്മൾ അതും എന്താണെന്ന് പഠിക്കും. അപ്പോൾ മെൻ്റൽ ഡെവലപ്മെൻറ്റ് കൃത്യമായിട്ട് നടക്കാത്ത ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ കുട്ടിയുടെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റും അത് കൃത്യമായിട്ട് നടക്കില്ല, സാരമായി തന്നെ ബാധിക്കും. അപ്പോൾ കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ മെൻ്റൽ ഡെവലപ്മെൻറ്റ് കൃത്യമായി നമ്മുടെ ഏജിൻ്റെ അപ്രോപ്രിയേറ്റ് ആയിട്ട് നടക്കുന്നുണ്ട് എങ്കിൽ കുട്ടിക്ക് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിന് യാതൊരു പ്രോബ്ലം ഉണ്ടാവില്ല. നേരെ മറിച്ച് കൃത്യമായിട്ട് നടക്കുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും, ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് കൃത്യമായി നടക്കില്ല. നെക്സ്റ്റ് ആണ് ദ സ്കൂൾ. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്, ഇപ്പോൾ പ്രീ പ്രൈമറി പ്രൈമറി സ്കൂളിലൊക്കെ കുട്ടികളുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ കുട്ടിയെ സ്കൂളിൽ വിടാതിരിക്കുക, കുട്ടിക്ക് അല്ലെങ്കിൽ അവിടെ അത്തരത്തിലുള്ളൊരു സാഹചര്യം ലഭിക്കാതിരിക്കുമ്പോൾ കുട്ടിയുടെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിനെ സാരമായി ബാധിക്കും. ഇപ്പോൾ പഠിക്കാൻ പോയൊരു കുട്ടിയും പഠിക്കാൻ പോകാത്തൊരു കുട്ടിയുടെ ലാംഗ്വേജുകൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, വളരെയധികം വ്യത്യാസമുണ്ട്. അവർക്കത് യൂസ് ചെയ്യുന്നതിൽ ഒക്കെ, എക്സ്പ്രസ് ചെയ്യുന്നതിലൊക്കെ വ്യത്യാസം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ സ്കൂളെന്ന് പറയുന്നത് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിന് ഒരുപാട് എഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ദെൻ നെക്സ്റ്റ് ആണ് സെക്സ്. സെക്സിൻ്റെ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ആൺകുട്ടികൾ, അതായത് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളതാണ്, ആൺകുട്ടികളും പെൺകുട്ടികളും സംസാരിക്കുന്നതിൻ്റെ ഡെവലപ്മെൻറ്റിൽ, അതായത് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിൽ വ്യത്യാസമുണ്ടെന്നാണ് പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത്. ആൺകുട്ടികൾ എപ്പോഴും പെൺകുട്ടികളെക്കാൾ സ്ലോ ആയിട്ടാണ് സംസാരിക്കാനായിട്ടുള്ള ടെൻഡൻസി ഉണ്ടാവുക. ഇത് ജനറലൈസ് ചെയ്ത് പറയാൻ കാരണം പഠനങ്ങളിൽ തെളിയിക്കപ്പെട്ടതുകൊണ്ടാണ്. എല്ലാ കുട്ടികളും അങ്ങനെയാണെന്ന് പറയാൻ നമുക്ക് പറ്റില്ല, ചിലപ്പോൾ വേഗം സംസാരിക്കുന്ന ആൺകുട്ടികളും ഉണ്ടാകാം. പക്ഷേ കമ്പാരിറ്റീവ്ലി എപ്പോഴും എന്താണ്, ആൺകുട്ടികളെക്കാൾ പെൺകുട്ടികളാണ് എപ്പോഴും പെട്ടെന്ന് സംസാരിക്കാനായിട്ട് തുടങ്ങുന്നത്. ദെൻ നെക്സ്റ്റ് ആണ് ബൈലിംഗ്വലിസം. ബൈലിംഗ്വലിസം എന്ന് പറയുന്നത്, ഇപ്പോൾ അമ്മയും അച്ഛനും ഡിഫറെൻറ്റ് ലാംഗ്വേജിൽ ജനിച്ചു വളർന്നവരാണ്. ഇപ്പോൾ അമ്മയ്ക്ക് മലയാളം അറിയാം, അച്ഛൻ അറിയില്ല എന്നുണ്ടെങ്കിൽ കുട്ടി അവിടെ വളരുന്നൊരു സാഹചര്യം വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ അവർ വീട്ടിലൊരു കോമൺ ലാംഗ്വേജ് യൂസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. അപ്പോൾ അമ്മ മലയാളത്തിൽ സംസാരിക്കുന്നു കുട്ടിയോട്, അച്ഛനറിയാവുന്നത് ഹിന്ദി ആണെങ്കിൽ ഹിന്ദിയിൽ സംസാരിക്കുന്നു. അപ്പോൾ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു കൺഫ്യൂഷൻസ് ഉണ്ടാകും, വളരെയധികം കൺഫ്യൂഷൻസ് ഉണ്ടാകും. അപ്പോൾ അതൊരു, അതിനെയാണ് നമ്മൾ ബൈലിംഗ്വലിസം എന്ന് പറയുന്നത്. അതായത് ഒരേ സമയം രണ്ടോ മൂന്നോ ലാംഗ്വേജുകളൊക്കെ കേൾക്കുക, അല്ലെങ്കിൽ രണ്ട് ലാംഗ്വേജുകൾ കേൾക്കുക, അതെന്താണ് കുട്ടിയുടെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിനെ ബാധിക്കുന്ന ഒന്നാണ്. ഇനി വീട്ടിൽ
ഇവർ സംസാരിക്കുന്നത് ഇവരുടെ മാതൃഭാഷയാണ്, അതേതോ ഇപ്പോൾ മലയാളമാകാം ഹിന്ദി ആകാം, അവരുടെ ഭാഷയാണ്. പക്ഷെ സ്കൂളിൽ പോകുമ്പോൾ കുട്ടി സംസാരിക്കുന്നത് അവിടുത്തെ ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജ് ആണെന്നുണ്ടെങ്കിൽ ആ ലാംഗ്വേജാണ്, മറാഠിയാണെങ്കിൽ മറാഠിയാണ്. അപ്പോൾ കുട്ടി വീട്ടിൽ കേൾക്കുന്ന ഒരു ലാംഗ്വേജ് സ്കൂളിൽ പോയാൽ കേൾക്കുന്ന ഒരു ലാംഗ്വേജ്, അപ്പോൾ കുട്ടിക്ക് അപ്പോഴും എന്തുണ്ടാകും, ഈ പറയുന്ന കൺഫ്യൂഷൻസ് ഉണ്ടാകും. ഒരു ലാംഗ്വേജ് എങ്ങനെ യൂസ് ചെയ്യണം, അതിൻ്റെ പ്രൊനൗൺസിയേഷൻ എന്താണ്, അത്തരത്തിലുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് കുട്ടിക്കുണ്ടാകും. അപ്പോൾ ബൈലിംഗ്വലിസം എന്ന് പറയുന്നത് ഇത്തരത്തിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നക്ഷത്രം എന്ന് പറയുന്നത് നമുക്കറിയാം, ആകാശത്ത് കാണുന്ന നക്ഷത്രം നമുക്കറിയാം, അത് നമ്മൾ സ്റ്റാർ എന്ന് പറയുന്നു. അപ്പോൾ കുട്ടിയോട് നമ്മൾ ഒരു തവണ പറഞ്ഞത് നക്ഷത്രമാണെന്ന് പറയുന്നു, അതോടൊപ്പം തന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ സ്റ്റാറാന്ന് പറയുന്നു. സ്വാഭാവികമായ രണ്ട് ഭാഷയാണ്, കുട്ടിക്ക് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്ത് വരുന്നേയുള്ളൂ, കൺഫ്യൂഷനാകും, ഇത് നക്ഷത്രമാണോ ഇത് സ്റ്റാറാണോ. അപ്പോൾ അത്തരത്തിലുള്ള കൺഫ്യൂഷൻസ് കുട്ടിയിൽ ഡെവലപ്പ് ചെയ്യുന്നതാണ് ഈ ബൈലിംഗ്വലിസം എന്ന് പറയുന്നത്. അങ്ങനെ കൺഫ്യൂഷൻസ് ഡെവലപ്പ് ചെയ്യുക വെച്ചാൽ ബൈലിംഗ്വലിസം രണ്ട് ലാംഗ്വേജ് യൂസ് ചെയ്യുക, രണ്ട് ലാംഗ്വേജിൽ എന്താണ് പോകുന്ന, രണ്ട് ലാംഗ്വേജ് സംസാരിക്കുന്നതിനാണ് ബൈലിംഗ്വലിസം എന്ന് പറയുന്നത്. അപ്പം അത്തരത്തിൽ സംസാരിച്ച് കഴിയുമ്പോൾ കുട്ടിക്ക് എന്താണ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇത്രയാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്. ഒന്ന് മെച്യൂരിറ്റി പാറ്റേൺ ആൻഡ് ലേണിംഗ്, ദെൻ ഫാമിലി എൻവയോൺമെൻറ്റ്, ദെൻ ചൈൽഡ്സ് മെൻറ്റൽ ഡെവലപ്മെൻറ്റ്, ദ സ്കൂൾ, ഹെൽത്ത്, സെക്സ് ആൻഡ് ബൈലിംഗ്വലിസം. ക്ലിയർ? ഇനി സ്റ്റേജസ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെൻ്റ് ആണ്. സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഓരോ സമയത്തും കുട്ടിക്ക് എത്തരത്തിലുള്ള ലാംഗ്വേജ് ഡെവലപ്മെൻറ്റുകളാണ് ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. അതിൽ ആദ്യം തന്നെ അറിയാം ബർത്താണ്. ബർത്തിൽ എന്താ ഉണ്ടാകുന്നത്, കുട്ടിക്ക് ലാംഗ്വേജ് ഉണ്ടോ? ഇല്ല. അപ്പോൾ കുട്ടിയുടെ ലാംഗ്വേജ് അവിടെ ആബ്സെൻ്റ് ആണ്, കുട്ടിക്ക് ലാംഗ്വേജ് ഇല്ല. ദെൻ 4 weeks ഒക്കെ ആകുമ്പോഴേക്കും സ്മോൾ ത്രോട്ടി സൗണ്ട്സ് ഒക്കെ വരാൻ തുടങ്ങും. അതായത് ചില ചില ശബ്ദങ്ങളൊക്കെ കുട്ടി പുറപ്പെടുവിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ അത് ആദ്യത്തെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് സിമ്പിളായിട്ടാണ് പറയുന്നത്. ദെൻ 16 weeks, അതായത് 16 weeks ഒക്കെ ആകുമ്പോഴേക്കും കുട്ടിയുടെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് കുട്ടിയുടെ കരച്ചിൽ, കുട്ടിയുടെ സ്മൈൽ, ദെൻ കുട്ടി കൂയിങ്, അതായത് കൂവുന്ന പോലത്തെ ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ അത് കുട്ടിയുടെ ലാംഗ്വേജ് ഡെവലപ്മെൻ്റ് സ്റ്റാർട്ടിങ് പോയിൻ്റ് ആണ്. അതായത് ചൈൽഡ്സിന് ക്രൈ, സ്മൈൽ, കൂയിങ് എന്നൊക്കെ പറയുന്നത് കുട്ടിയുടെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ടിങ് പോയിൻ്റ് ആയിട്ടാണ് പറയപ്പെടുന്നത്. അത് 16 weeks സംഭവിക്കുന്നത്. ദെൻ 28 weeks, അറൗണ്ട് 28 weeks ആകുമ്പോഴേക്കും ബാബ്ലിംഗ് സ്റ്റേജ് ബിഗിൻ ചെയ്യും. ബാബ്ലിംഗ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്, അതായത് ബാലിശമായ രീതിയിലുള്ള സംസാരങ്ങളൊക്കെ തുടങ്ങാനായിട്ട്, ബാലിശമായ സംസാരം എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ശബ്ദങ്ങളാണെന്നുണ്ടെങ്കിൽ കലവില കൂട്ടാനും അത്തരത്തിലുള്ള സംസാരങ്ങളൊക്കെ, അത്തരത്തിലുള്ള ലാംഗ്വേജ് ഡെവലപ്മെൻറ്റുകളൊക്കെ ഉണ്ടാകാൻ തുടങ്ങും 28 weeks ആകുമ്പോഴേക്കും. ദെൻ 40 weeks ആകുമ്പോഴേക്കും മറ്റുള്ളവരുടെ സൗണ്ട്സ് ഇമിറ്റേറ്റ് ചെയ്യാനും അതുപോലെ ഒറ്റ വാക്കൊക്കെ പറയാനുള്ള ഒരു ടെൻഡൻസി കുട്ടിക്ക് ഉണ്ടാകും. അതായത് 40 weeks ഒക്കെ ആകുമ്പോഴേക്കും ഒരു 1 word പറയാനായിട്ട്, അതുപോലെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ആക്ട് ചെയ്യാനായിട്ട്, അത് ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. എന്നിട്ട് അവർ ചെയ്യുന്ന അതേപോലെ തന്നെ ചിലപ്പോൾ ചെയ്യാൻ പറ്റണമെന്നില്ല, അപ്പോൾ അവനാൻ്റേതായ രീതിയിൽ അത് മാറ്റും, ആ ഒരു ശബ്ദത്തിൽ അത് പുറപ്പെടുവിക്കാനായിട്ട് തുടങ്ങും. ദെൻ 52 weeks ഒക്കെ ആകുമ്പോഴേക്കും ബേബി സേയ്സ് 2 or more words. ഒരു 52 weeks ഒക്കെ ആകുമ്പോഴേക്കും എന്താണ് 2 or more words, രണ്ടോ അതിലധികമോ വേർഡുകളൊക്കെ സംസാരിക്കാൻ തുടങ്ങും. ദെൻ 18 months ഒക്കെ ആകുമ്പോഴേക്കും, 18 months ഒക്കെ ആകുമ്പോഴേക്കും കമ്പെയിൻ വേർഡ്സ്, വേർഡുകൾ കമ്പെയിൻ ചെയ്യാൻ തുടങ്ങും, ഒരു ബേസിക് സെൻറ്റൻസ് പാറ്റേണിലേക്ക് കുട്ടി അത് മാറ്റാൻ തുടങ്ങും. 18 months ഒക്കെ ആകുമ്പോഴേക്കും ബേബി എന്ത് ചെയ്യുന്നു, വേർഡുകളെല്ലാം തന്നെ കമ്പെയിൻ ചെയ്യാനൊക്കെ ആയിട്ട് തുടങ്ങും, ഒരു ബേസിക് സെൻറ്റൻസ് പാറ്റേണിലേക്ക് തുടങ്ങും. ഇനി ഇതെല്ലാം ഓരോ കുട്ടിയെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. അപ്പോൾ ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഇതൊന്നും ഉണ്ടാകണം എന്നില്ല, ഇത്തരത്തിലൊന്നും ഡെവലപ്മെൻറ്റ് ഉണ്ടാകണം എന്നില്ല. പക്ഷേ ചില കുട്ടികൾ വളരെ സ്പീഡായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ തൊട്ടടുത്ത വീട്ടിലൊരു കുട്ടിയുണ്ട്, ആളിപ്പോൾ 7 months ആയിട്ടേ ഉള്ളൂ, പക്ഷെ പിടിച്ചു നിന്ന് തുടങ്ങി. അതായത് അവൻ വളരെ ഫാസ്റ്റാണ് പല കാര്യങ്ങളിലും. ഇപ്പോൾ 3 months ആയപ്പോഴേക്കും ആൾ കമഴാൻ തുടങ്ങി. ദെൻ ഒരു 4 months ഒക്കെ ആയപ്പോഴേക്കും കുട്ടി നീന്താനുള്ള ഒരു ഇതിലേക്ക് തുടങ്ങി. ദെൻ ഇപ്പോൾ വന്നിട്ട് 7 months ആയിട്ടുള്ളൂ, ചോറ് കൊടുത്തിട്ടേ ഉള്ളൂ, അപ്പോഴേക്കും കുട്ടി എണീറ്റ് നിന്ന് നിൽക്കാനുള്ള ആ ഒരു ഇതിലേക്ക് എത്തി. അപ്പോൾ ആളൊത്തിരി ഫാസ്റ്റായിട്ടുള്ള കുട്ടിയാണ്. ബാക്കി ഇപ്പോൾ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് നമുക്കറിയില്ല, കാരണം കുറച്ചും കൂടെ കഴിഞ്ഞാലാണ് അത് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എല്ലാ കുട്ടികൾക്കും ഇതേ പാറ്റേണാന്ന് വിശ്വസിക്കരുത്, കാരണം ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ട്. എങ്കിലും കോമൺ ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്, ഒരു 18 months ഒക്കെ ആകുമ്പോഴേക്കും
വേർഡുകളെല്ലാം കമ്പൈൻ ചെയ്യാനായിട്ട് തുടങ്ങുന്നു. ദെൻ അറൗണ്ട് 24 മന്ത്സ് ഒക്കെ ആകുമ്പോഴേക്കും ചെറിയ ചെറിയ സിമ്പിൾ ഫ്രൈസുകൾ യൂസ് ചെയ്യാനും അതുപോലെ സിമ്പിൾ ഡയറക്ഷൻസ് മനസ്സിലാക്കാനായിട്ട് തുടങ്ങും. എന്താണ് സിമ്പിൾ ഫ്രേസുകളും അതുപോലെ സിമ്പിൾ ഡയറക്ഷൻസും മനസ്സിലാക്കാൻ തുടങ്ങും. ഇപ്പം നമ്മൾ പറയുന്ന ചില ഫ്രേസുകളൊക്കെ കുട്ടിക്ക് മനസ്സിലാക്കാൻ തുടങ്ങും. അതുപോലെ അങ്ങോട്ട് പോകരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത് എന്നൊക്കെ പറയുന്ന ചില ചില ഡയറക്ഷൻസും കുട്ടിക്ക് എന്ത് ചെയ്യാൻ തുടങ്ങും, മനസ്സിലാകാനായിട്ട് തുടങ്ങും. ദെൻ 36 മന്ത്സ് ഒക്കെ ആകുമ്പോഴേക്കും കുട്ടിയുടെ വൊക്കാബുലറി ട്രമെൻറ്റസിലി ഇൻക്രീസ് ചെയ്യും. അതായത് വളരെ നന്നായി തന്നെ ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. അത് അവരെന്താണ് സെൻറ്റൻസുകൾ സംസാരിക്കാൻ തുടങ്ങും. ദെൻ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ അത്തരത്തിലുള്ള ഡെവലപ്മെൻറ്റ് 36 മന്ത്സിൽ വരുന്നു. ദെൻ 4 വയസ്സൊക്കെ ആകുമ്പോഴേക്കും കുട്ടിക്ക് എന്താണ് കുട്ടി കഞ്ചങ്ഷൻസും അതുപോലെ പ്രിപ്പോസിഷൻസൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങുന്നു. ദെൻ 5 ഇയേഴ്സൊക്കെ ആകുമ്പോഴേക്കും സ്പീക്സ് വിത്തൗട്ട് ഇൻഫൻറ്റൈൽ ആർട്ടിക്കുലേഷൻ, അതായത് നമ്മൾ ബാബ്ലിംഗ് സ്റ്റേജിൽ പറയുന്ന ആ ഒരു കാര്യമൊക്കെ മാറിയിട്ട് ഒരു രീതിയിലുള്ള എന്താണ് ബാലിശമായിട്ടുള്ള സംസാരങ്ങളൊന്നുമില്ലാതെ വളരെ ക്ലിയർ ആയിട്ട് സംസാരിക്കുന്ന രീതിയിലേക്ക് കുട്ടിയുടെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് പൂർത്തിയാകുന്നു. ഓക്കെ, ഇത്രയാണ് സ്റ്റേജസ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിൽ പറയുന്നത്. ബർത്തിൽ ലാംഗ്വേജ് ഇല്ല, 4 വീക്സ് ആകുമ്പോഴേക്കും ത്രോട്ടി സൗണ്ട്സ് ഉണ്ടാകുന്നു, 16 വീക്സ് ആകുമ്പോഴേക്കും ക്രൈ, സ്മൈൽ, കൂയിങ് അറ്റ് ദ ഏജ് ഓഫ് 16 വീക്സ്. ദെൻ അത് കഴിഞ്ഞ് പിന്നെ ഒരു 28 വീക്സ് ആകുമ്പോഴേക്കും ബാബ്ലിംഗ് സ്റ്റേജ് ബിഗിൻ ചെയ്യുന്നു. ദെൻ അതിനുശേഷം 40 വീക്സൊക്കെ ആകുമ്പോഴേക്കും ബേബി മറ്റുള്ളവരുടെ സൗണ്ട്സൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. ദെൻ 52 വീക്സ് ആകുമ്പോഴേക്കും രണ്ടോ അതിലധികമോ വേർഡ്സ് സംസാരിക്കാൻ തുടങ്ങുന്നു. ദെൻ 18 മാസം ആകുമ്പോഴേക്കും വേർഡ്സ് എല്ലാം കമ്പൈൻ ചെയ്ത് ഒരു ബേസിക് സെൻറ്റൻസ് പാറ്റേൺ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. 24 മന്ത്സൊക്കെ ആകുമ്പോഴേക്കും സിമ്പിൾ ഫ്രേസും അതുപോലെ സിമ്പിൾ ഡയറക്ഷനും മനസ്സിലാക്കുന്നു. 36 മന്ത് ആകുമ്പോഴേക്കും ചെറിയ സെൻറ്റൻസുകൾ പറയാൻ തുടങ്ങുന്നു, അതുപോലെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ തുടങ്ങുന്നു. ദെൻ 4 വയസ്സാകുമ്പോഴേക്കും കഞ്ചങ്ഷൻസും പ്രിപ്പോസിഷൻസും മനസ്സിലാക്കാനും യൂസ് ചെയ്യാനും തുടങ്ങുന്നു. ദെൻ 5 ഇയേഴ്സൊക്കെ ആകുമ്പോഴേക്കും കുട്ടി കൃത്യമായ രീതിയിൽ സംസാരിക്കാൻ തുടങ്ങുന്നു. ഇത്രയാണ് സ്റ്റേജസ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിൽ പറയാനായിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് വരുന്നത് റോൾ ഓഫ് ദ ടീച്ചറാണ്. അതായത് ടീച്ചറ് ഒരു ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, കുട്ടിയുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രൊവൈഡ് റിച്ച് ലാംഗ്വേജ് എക്സ്പീരിയൻസ് ടു ദ ചിൽഡ്രൻ ഇൻ ദ പ്രീ സ്കൂൾ. പ്രീ സ്കൂളിൽ കുട്ടികൾക്ക് നല്ല റിച്ച് ഒരു ലാംഗ്വേജ് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുക. അങ്ങനെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് കുട്ടികൾക്ക് നല്ല രീതിയിൽ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ഉണ്ടാകും. അതായത് അവർക്കിപ്പോൾ ഒരു കഥ, കവിത അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ ഒരു പിക്ചറൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അതിനെക്കുറിച്ച് കഥ പറഞ്ഞു കൊടുക്കാം, അതുപോലെ തന്നെ കുട്ടികളെ കൊണ്ട് പറയിക്കാൻ ശ്രമിക്കാം, കുട്ടികളെ കൊണ്ട് പാട്ട് പാടിക്കാം നമുക്ക്, അങ്ങനെയുള്ള ലാംഗ്വേജ് എക്സ്പീരിയൻസുകളൊക്കെ കുട്ടിക്ക് പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ സിനിമ കാണിച്ചു കൊടുക്കാം, ആ സിനിമ കണ്ടതിന് ശേഷം അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. ദെൻ വൈൽ ടോക്കിംഗ് ടു ചിൽഡ്രൻ ടോക്ക് സ്ലോലി, ക്ലിയർലി ആൻഡ് ഇൻ ഷോർട്ട് സെൻറ്റൻസസ്. കുട്ടികളോട് സംസാരിക്കുമ്പോൾ എന്ത് വേണം, വളരെ സ്പീഡായിട്ട് സംസാരിക്കാതെ സ്ലോ ആയിട്ട് സംസാരിക്കുക, ക്ലിയറായിട്ട് സംസാരിക്കുക, അതുപോലെ പരത്തി വലിച്ച് പറയാതെ പറയാനുള്ള കാര്യം ഷോർട്ടായിട്ട് കുട്ടിയോട് സംസാരിക്കുക. അപ്പം അത്തരത്തിൽ ചെയ്യുക. ദെൻ മൂന്നാമത്തതാണ് പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ലിസണിങ് ടു ദ റെക്കോർഡ് പ്രോഗ്രാംസ്. റെക്കോർഡ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമുകളൊക്കെ ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ സ്റ്റോറീസ് ആകാം, സോങ്സ് ആകാം, ഡ്രാമാസ് ആകാം, ഇതെല്ലാം തന്നെ എന്താണ് ലിസൺ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കുട്ടികൾക്ക് കൊടുക്കുക. ദെൻ പ്രൊവൈഡ് ലാംഗ്വേജ് എക്സ്പീരിയൻസ്. ലാംഗ്വേജ് എക്സ്പീരിയൻസുകൾ പ്രൊവൈഡ് ചെയ്യുക ത്രൂ സ്റ്റോറീസ്, സോങ്സ്, അത്തരത്തിലുള്ള, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ലിസൺ ചെയ്യാൻ കൊടുക്കുന്ന പോലെ തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു അവസരം കൂടെ കുട്ടിക്ക് കൊടുക്കുക. ദെൻ മസ്റ്റ് ലിസൺ ടു ദ ചിൽഡ്രൻ അറ്റൻറ്റീവ്ലി. അതുപോലെ കുട്ടികൾ പറയുമ്പോൾ എന്തും കൂടെ വേണം, കുട്ടികൾ പറയുമ്പോൾ ആ കാര്യം ടീച്ചർ അറ്റൻറ്റീവായിട്ട് ശ്രദ്ധിക്കണം. ഒരു നല്ലൊരു ലിസണർ ആകണം നമ്മൾ, എങ്കിലാണ് എന്ത് ചെയ്യുള്ളൂ കുട്ടിക്കും അത് അങ്ങനെ ലിസൺ ചെയ്യണം, മറ്റൊരാൾ പറയുമ്പോൾ ലിസൺ ചെയ്യണം എന്നുള്ള ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുള്ളൂ. ദെൻ പ്രൊവൈഡ് ആമ്പിൾ ഓപ്പർച്യൂണിറ്റി ഫോർ ദ ചിൽഡ്രൻ ടു സ്പീക്ക് ആൻഡ് എക്സ്പ്രസ് ഹിംസെൽഫ്. അവനെ അവനെക്കുറിച്ച് സംസാരിക്കാനും അവൻ്റെ കാര്യങ്ങൾ പറയാനുമുള്ള ഒരവസരം നമ്മൾ ഒരുക്കി കൊടുക്കണം. അല്ലാതെ ടീച്ചർ മാത്രം എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുക, കുട്ടികളെ സംസാരിക്കാൻ അനുവദിക്കാതിരിക്കുക, അതൊന്നും പാടില്ല. കുട്ടികൾക്ക് സംസാരിക്കാനുള്ള കാര്യങ്ങൾ അവരെക്കൊണ്ട് തന്നെ പറയിക്കാനും അതുപോലെ എക്സ്പ്രസ് ചെയ്യിക്കാനും ശ്രമിക്കുക.
പ്രൊവൈഡിങ് ഓപ്പർച്യൂണിറ്റീസ് ടു ചിൽഡ്രൻ ടു അസോസിയേറ്റ് സൗണ്ട്സ് വിത്ത് അപ്രോപ്രിയറ്റ് പിക്ചേഴ്സ്. അതായത് നമ്മളിപ്പോൾ ഒരു പിക്ചറൊക്കെ കാണിച്ചു കൊടുത്തുകൊണ്ട്, ട്രീസിൻ്റെ ആകാം, എനിമൽസിൻ്റെ ആകാം, ബേർഡ്സിൻ്റെ ഒക്കെ ആകാം, പിക്ചേഴ്സൊക്കെ കാണിച്ചുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സൗണ്ട്സ് ഏതൊക്കെയാന്ന് നമുക്ക് ചോദിക്കാം. എന്നിട്ട് അതിനെ അസോസിയേറ്റ് ചെയ്യുക. ഓക്കെ, ഇന്ന ബേർഡിൻ്റെ സൗണ്ട് ഇങ്ങനെയാണല്ലേ. അതുപോലെ തന്നെ സൗണ്ട്സ്, അതുപോലെ തന്നെ എന്താണ് അതിനെക്കുറിച്ച് പറയാനായിട്ട് നമുക്ക് അറിയാവുന്ന, കുട്ടികൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ അവർ പറയട്ടെ, അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക. ദെൻ അവോയ്ഡ് ഡയറക്റ്റ് ആൻഡ് ബ്ലണ്ട് കറക്ഷൻ ഓഫ് മിസ്റ്റേക്സ് ഇൻ ചിൽഡ്രൻ അറ്റേണേഴ്സ് പർട്ടിക്കുലർലി ഇൻ ഫ്രണ്ട് ഓഫ് അതേഴ്സസ്. അതായത് എന്താ പറയുന്നത്, നമ്മൾ എന്തെങ്കിലും കറക്ഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ, ഇത് കുട്ടികൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടികളുടെ ആ തെറ്റിനെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചുകൊണ്ട് മോശമായിട്ട് പറയാനോ അവരെ വഴക്ക് പറയാനോ അല്ലെങ്കിൽ ഇത് മോശമായി പോയി എന്ന് പറയാനൊന്നും പാടില്ല. അപ്പോൾ അവർക്ക് അപ്പോൾ കുട്ടികളുടെ ആ ഒരു സംസാരിക്കാനുള്ള ആ ഒരു മോട്ടിവേഷൻ റെഡ്യൂസ് ചെയ്യപ്പെടും. അവർക്ക് പിന്നീട് സംസാരിക്കാനായിട്ട് ഒരു ചമ്മലൊക്കെ വരും, നാണക്കേട് വരും, ഞാൻ പറയുന്നത് തെറ്റാണ് എന്നൊരു ചിന്ത വരും. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാനായിട്ട് അവർ തെറ്റുകൾ വരുത്തുമ്പോൾ അത് തിരുത്തണം. പക്ഷേ അതൊരിക്കലും അവരെ മോശക്കാരാക്കിക്കൊണ്ടോ മറ്റുള്ളവരെ മുന്നിൽ അത് മിസ്റ്റേക്ക് ആണ് എന്ന് പറഞ്ഞുകൊണ്ടോ ആകരുത്. അതിന് കൃത്യമായ രീതിയിൽ ടീച്ചർ ഒരു പരിഹാരം കണ്ടെത്തണം. തിരുത്തണം തെറ്റ്, അതെങ്ങനെയെന്നുള്ളത് ഓരോ കുട്ടിക്കനുസരിച്ചും ടീച്ചർക്ക് അറിയാനായിട്ട് സാധിക്കണം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഒരു ടീച്ചർക്ക് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിൽ ചെയ്യാനുള്ളത്. അപ്പം നിലവിൽ ഇന്ന് നമ്മൾ നോക്കിയത് എന്തൊക്കെയാണ്, മീനിങ് എന്താണ് ലാംഗ്വേജിൻ്റെ നോക്കി, ഡെഫിനിഷൻ നോക്കി, ദെൻ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് എന്താ നോക്കി, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് പറഞ്ഞു, അതിനുശേഷം ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് പറഞ്ഞു, ദെൻ സ്റ്റേജസ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് പറഞ്ഞു, ദെൻ പിന്നീട് നമ്മൾ പറഞ്ഞു റോൾ ഓഫ് ദ ടീച്ചറാണ് പറഞ്ഞത്. അപ്പം ഇത്രയുമാണ് ഇന്ന് നമ്മുടെ ഈ ക്ലാസ്സിൽ നമുക്ക് എന്താണ് പഠിക്കാനുള്ളത്, അതുപോലെ തന്നെ മനസ്സിലാക്കാനുള്ളതും. മനസ്സിലായിക്കാണെന്ന് വിശ്വസിക്കുന്നു. വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്, നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാവുന്ന ടോപ്പിക്കാണ്. അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള തിയറിയിലേക്ക് കടക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ കമൻസൊക്കെ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഇതൊരു എഡ്യൂക്കേഷണൽ വീഡിയോ ആയതുകൊണ്ട് എല്ലാവർക്കും നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ ആവശ്യമുള്ള കുട്ടികളുണ്ടാകും. ചിലപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാകാതെ ഇരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്ക് ഉപകാരം ആയിക്കോട്ടെ. ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടെന്ന് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു അഭിപ്രായം കിട്ടിയത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾ മോശമാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇത് ഷെയർ ചെയ്യുന്നതിൽ അർത്ഥമില്ലല്ലോ. അപ്പം നിങ്ങൾ നന്നായി എന്ന് പറയുന്നത് കൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.